പ്രിയപ്പെട്ട കുട്ടികളെ രണ്ടാം ക്ലാസ്സിലെ മലയാളം കുട്ടിപ്പുര എന്ന യൂണിറ്റ് വായിച്ചു തരികയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണം നമ്മൾ വായിക്കുമ്പോൾ അത് യൂണിറ്റ് രണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് രണ്ടെടുത്തും വായിക്കുന്നത് ഫോണിലും വായിക്കണം കൈവച്ച് വായിക്കണം എന്നാലേ ഇത് നേരെ മനസ്സിലാവുള്ളൂ അപ്പോൾ കുട്ടിപ്പുര എന്ന യൂണിറ്റിൽ കുറേ പുരകൾ തന്നെയാണ് ആദ്യം തന്നെ കാണുന്നത് അല്ലേ പലതരത്തിലുള്ള വീടുകൾ ഓടുമേഞ്ഞത് പുല്ലുമേഞ്ഞത് ഓല മേഞ്ഞത് പിന്നെ ടെൻറ്റ് കണ്ടോ ഷീറ്റ് ഷീറ്റ് വലിച്ചു കെട്ടിയത് ടെൻ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കുകയാണ് ചിത്രത്തിലെ വീടുകൾ നോക്കൂ എല്ലാ വീടുകളും ഒരുപോലെയാണോ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് പറയാമോ ചിത്രത്തിലെ വീടുകൾ നോക്കൂ എല്ലാ വീടുകളും ഒരുപോലെയാണോ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പം അടുത്തതായിട്ട് കുറച്ച് വീടുകളും കൂടി നമുക്കൊന്ന് നോക്കാം ഈ വീടുകളൊക്കെ എങ്ങനെയാണ് രണ്ട് നിലയുള്ള വീടുകൾ അല്ലേ ഓടുമേഞ്ഞ വീടുകൾ പിന്നെ കോൺക്രീറ്റ് വീട് ഷീറ്റ് ഇട്ട വീട് പിന്നെ വീടുകളുടെ ഒരു കൂട്ടം അതിന് നമ്മൾ ഫ്ലാറ്റുകൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ എല്ലാ വീടുകളും ഒരുപോലെയാണോ അല്ല ഓരോ വീടുകളും അതിൻ്റെ വലുപ്പത്തിലും ആകൃതിയിലും നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വലുപ്പത്തിലും ആകൃതിയിലും നിർമ്മാണത്തിലും കുട്ടിപ്പുര എന്ന ഈ കഥ ആറു വയസ്സായ ഒരു കുട്ടി അവളുടെ അച്ഛനോട് അവൾക്ക് കളിക്കാനായിട്ട് ഒരു കുട്ടിപ്പുര വേണം എന്ന് ആവശ്യപ്പെടുന്ന കഥയാണ് ഈ കുട്ടിയുടെ പേരാണ് സാവിത്രിക്കുട്ടി ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ സാവിത്രിക്കുട്ടിയും അവളുടെ അച്ഛനും ആറു വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു പറയൂ അച്ഛ പറയൂ അച്ഛൻ ഉമ്മറത്തെ ചാരു കസേരയിലിരുന്നു സാവിത്രി കുട്ടി അക്ഷമയോടെ ക്ഷമയില്ലാണ്ട് അക്ഷമയോടെ കാത്തുനിന്നു വേലു അച്ഛൻ ആരംഭിച്ചു ഇതാ ഈ കുട്ടിക്കേ ഒരു വാശി ഒരു കുട്ടിപ്പുര പണിയണം എത്രേ എന്താ കുട്ടിയുടെ വാശി ഒരു കുട്ടിപ്പുര പണിയണം അത്രേ കുട്ടിപ്പുര മാത്രം പോരാ അതിൽ ആളുകളും വേണം അവൾ കൂട്ടിച്ചേർത്തു ആണുങ്ങളോ പെണ്ണുങ്ങളോ വേലുവിന് സംശയമുണ്ടായി പെണ്ണുങ്ങൾ ഒക്കെ പെണ്ണുങ്ങൾ മൂന്ന് പെൺകുട്ടികൾ വേണം എത്ര പെൺകുട്ടികൾ വേണം മൂന്ന് പെൺകുട്ടികൾ വേണം പിന്നെ അച്ഛനും അമ്മയും ശരി വേലു സമ്മതിച്ചു എന്നേക്ക് പണി തീരും സാവിത്രിക്കുട്ടിക്ക് കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി ഒരാഴ്ച ഏറിയാൽ പത്ത് ദിവസം വേലു മാനത്തേക്കു നോക്കിക്കൊണ്ടു പറഞ്ഞു പെരുമഴയാണ് വരുന്നത് ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി അത് വേലുവിൻ്റെ മനസ്സിലാട്ടോ പറയുന്നത് മാനത്തേക്ക് നോക്കിക്കൊണ്ട് എന്താണ് പറഞ്ഞത് ഒരാഴ്ച ഏറിയാൽ പത്ത് ദിവസം എന്ന് സാവിത്രിക്കുട്ടി കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല വരാന്തയും രണ്ടു കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര കണ്ണുമീഴിച്ചുകിടന്നുകൊണ്ടു തന്നെ അവൾ സ്വപ്നം കണ്ടു കണ്ണു കിടന്നുകൊണ്ട് സ്വപ്നം കാണാലേ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അവൾ തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ചു ആ കുട്ടിപ്പുരയിലെന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു തെക്കു വടക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക അത് നമ്മുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നാല് ദിക്കുകളാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതേപോലെ ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് പിറ്റേന്നു രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു അയാൾ വന്നില്ല അതിൻ്റെ പിറ്റേന്നും വന്നില്ല സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു വേലുവിനുണ്ടോ വീടും കുടിയും എവിടെ ചെന്നിട്ട് അയാളെ തെരഞ്ഞു പിടിക്കുക എവിടെ ചെന്നിട്ടാണ് അയാളെ തെരഞ്ഞു പിടിക്കുക സാവിത്രി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി കൈമലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് കൈമലർത്തുക അല്ലേ വീണ്ടും ഒരു പത്തു ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു ഉന്തുവണ്ടിയിൽ നിന്ന് കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി അയാളത് കൂട്ടിച്ചേർത്തു ഒരു കുട്ടിപ്പുര സാവിത്രി കുട്ടി അന്തം വിട്ടു നിന്നു ഇപ്പം സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുര റെഡ്ഡിയായി ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയുണ്ട് ഈ കഥയിൽ സാവിത്രി കുട്ടി അച്ഛൻ അല്ലേ പിന്നെ അതുണ്ടാക്കാൻ കുട്ടിപ്പുര ഉണ്ടാക്കുന്ന വേലു പിന്നെ വീട്ടിലത്തെ ജോലിക്കാരൻ അല്ലേ അങ്ങനെ നാല് പേരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ സാവിത്രി കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് സാവിത്രി കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് വരാന്ത കലവറ രണ്ട് കിടപ്പുമുറികൾ കുളിമുറി ഊണുമുറി അടുക്കള പിന്നെയോ ആരെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത് ആൾക്കാരും വേണ്ടേ അത് ആരൊക്കെ വേണമെന്നാ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികളും അച്ഛനും അമ്മയും വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത് ഇനി അഭിനയിക്കാനുള്ളതാണ് കേട്ടോ നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കണേ ദ സാവിത്രി കുട്ടി തോർത്തൊക്കെ കൊടുത്ത് അമ്മയായിട്ട് നിൽക്കുന്നത് കണ്ടോ പെൺകുട്ടികളിൽ പലരും അമ്മയായിട്ട് അഭിനയിച്ചിട്ട് കളിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഒരു വീട്ടിലെ അമ്മയായിട്ട് അതേപോലെ എന്തെല്ലാം കളികളാണ് നിങ്ങൾ കളിക്കാറ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കാം അഭിനയിക്കാം സാവിത്രിക്കുട്ടി തോർത്തുമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ ഇതുപോലെ നിങ്ങൾ അഭിനയ കളികളിൽ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതുക ക്ലാസ്സിൽ അഭിനയിക്കുക നിങ്ങൾ ആരൊക്കെയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ അമ്മ ചേച്ചി അമ്മായി അതുപോലെ നോക്ക ഇവിടെ തന്നിട്ടുള്ള രണ്ടെണ്ണം ചോറും കറിയും വെച്ചു കളിയാണ് ആ കളിയിൽ നമ്മൾ അമ്മയാകും അച്ഛനാകും ചിലർ അവിടുത്തെ കുട്ടികളാകും അല്ലേ ചിലർ വിരുന്നുകാരാകും അപ്പം നിങ്ങൾ അഭിനയിച്ച ഏതെല്ലാം കളികളെക്കുറിച്ച് എഴുതണം ടീച്ചറും കുട്ടികളും കളി അതും സാധാരണ ഉണ്ടാവാറുള്ളതാണ് സ്കൂളിൽ എപ്പോഴും കാണുന്ന ഒരു കളിയാണ് ടീച്ചറും കുട്ടികളും കളി പിന്നെ നിങ്ങൾ ഏതെങ്കിലും കളികൾ കളിക്കാറുണ്ടോ വണ്ടിക്കളി കളിക്കാറുണ്ടല്ലേ ഓരോ വണ്ടിയിൽ ഓടിച്ചു പോവുക സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് തരിക ഡോക്ടറും രോഗിയും കളിക്കാറില്ലേ ഡോക്ടറാവുക ഒരാൾ മറ്റേ കുറച്ച് ആൾക്കാർ രോഗികളായിട്ട് വരിക പിന്നെ കച്ചവടക്കാരനും വാങ്ങാൻ വരുന്ന ആളുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളികൾ ഏതൊക്കെയാണ് കളിച്ചിട്ടുള്ളത് അതൊക്കെ എഴുതുക ഓക്കേ